മോഹൻലാൽ നായകനായെത്തിയ മലക്കോട്ടെ ബാലുവൻ എന്ന ചിത്രത്തിന് ഇപ്പോൾ എങ്ങു നിന്നും ഗംഭീര അഭിപ്രായമാണ് കണ്ട പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേർ ഈ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. വൻ ഹൈപ്പോടെ പ്രതീക്ഷയോടെയും എത്തിയ ചിത്രമായിരുന്നു ബാലുവൻ. എന്നാൽ പ്രതീക്ഷിച്ച അത്ര പ്രകടനം ചിത്രത്തിന് തിയേറ്ററിലോ ബോക്സ് ഓഫീസിലോ നടത്താനായിട്ടില്ല എന്നതാണ് പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഒപ്പം ചിത്രത്തിനെതിരെ മനഃപൂർവ്വമായ ഹേറ്റ് ക്യാമ്പയിനുകൾ നടന്നുവെന്നും അണിയറ പ്രവർത്തകർ ആരോപിച്ചിരുന്നു. ഇതിനിടെ നടി രചന നാരായണൻകുട്ടി കുറിച്ച വാക്കുകൾ ശ്രദ്ധ നേടുന്നുണ്ട്. രചന നാരായണൻകുട്ടിയും സ്വാസികയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ മലക്കോട്ടെ ബാലുവിനെ കുറിച്ച് ഗംഭീര വാക്കുകൾ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു. എന്നാൽ ഇവരുടെ അഭിപ്രായത്തിന് കമന്റ് ബോക്സുകളിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന, ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകളുമായാണ് നിരവധി പ്രേക്ഷകർ എത്തിയത്. മലക്കോട്ടെ ബാലുവൻ രണ്ടു തവണയാണ് കണ്ടതെന്നും മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ മഹാനടൻ മോഹൻലാലിന് അല്ലാതെ ഈ ബാലുവിനെ അവതരിപ്പിക്കാൻ തക്ക ഗ്രേസ് വേറെ ആർക്കുമില്ല എന്നുറപ്പാണെന്നും രചന പറയുന്നു. ബാലുവൻ കണ്ടു ഒന്നല്ല രണ്ടു തവണ. കൺകണ്ടത് നിജം, കാണാത്തത് പോയി എന്നത് ഒന്നുകൂടെ ഉറപ്പിക്കാനാണ് രണ്ടാമത്തെ കാഴ്ച ഉണ്ടായത്. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ ഈ മഹാനടൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിനല്ലാതെ ഈ വാലുവിനെ അവതരിപ്പിക്കാൻ തക്ക ഗ്രേസ് വേറെ ആർക്കും ഇല്ല എന്നുറപ്പാണ്. മോഹൻലാൽ ഓരോ സിനിമയും പ്രമേയം കൊണ്ടും ദൃശ്യഭംഗി കൊണ്ടും ഇത്രയും ഭംഗിയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ കഴിവുറ്റ സംവിധായകൻ കാണിക്കുന്ന എക്സ്പെരിമെന്റേഷൻ ഉണ്ടല്ലോ. ലിജു ജോസ് പല്ലിശ്ശേരി, ഇത് രണ്ടും മാത്രം മതി ആ രണ്ടാം വരവനായുള്ള കാത്തിരിപ്പിന് എന്നാണ് രചന നാരായണൻകുട്ടി കുറിച്ചത്. ജനുവരി 25 ഇറങ്ങിയ ചിത്രം എക്സ്റ്റെൻഡഡ് ഓപ്പണിംഗ് വീക്കെൻഡ് കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 12.65 കോടിയാണ് നേടിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്നും 11.70ഉം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 2.25ഉം വേൾഡ് വൈഡിൽ നിന്നും 26.60ഉം നേടി എന്ന ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാതെയാണ് വാലുവിന്റെ പോക്ക് എന്ന് തന്നെ പറയാം. ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഘടകമാണ്. തങ്ങളുടെ പ്രിയ താരങ്ങളുടെ പുതിയ ചിത്രങ്ങൾ എത്ര കളക്ഷൻ നേടിയെന്ന് അറിയാൻ ഏറെ കൗതുകത്തോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് ഏറ്റ സിനിമകൾ വളരെ കുറവാണ്. 2024 എങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തിയത്. എന്നാൽ ജനുവരി തന്നെ ഈ വിലയിരുത്തലിനെ മങ്ങലേൽപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ജനുവരിയിൽ കേരള ബോക്സ് ഓഫീസിൽ രണ്ട് സിനിമകളാണ് ഹിറ്റായതെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു. അതിലൊന്ന് മലയാളവും മറ്റൊന്ന് തമിഴുമാണ്. മമ്മൂട്ടി ജയറാം കോംബോയിൽ റിലീസ് ചെയ്ത പോസ്റ്ററാണ് മലയാള ചിത്രം. കഴിഞ്ഞ ദിവസം വരെയുള്ള റിപ്പോർട്ട് പ്രകാരം 21.5 കോടിയാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ. ലോകമെമ്പാടുമായി 39 കോടിക്ക് മുകളിൽ പോസ്റ്റർ നേടിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ധനുഷ് നായകനായി എത്തിയ ക്യാപ്റ്റൻ മില്ലറാണ് മറ്റൊരു ചിത്രം. അതേസമയം മലയാളികൾ ഒന്നടങ്കം പ്രതീക്ഷയുടെ കാത്തിരുന്ന ചിത്രമാണ് മോഹൻലാലിന്റെ മലക്കോട്ടെ ബാലുവൻ. ആദ്യ ദിനം 10 കോടിക്ക് മേൽ നേടിയ ചിത്രത്തിന് പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. സമ്മിശ്ര പ്രതികരണങ്ങളാണ് അതിന് കാരണമായത്. റിപ്പോർട്ട് പ്രകാരം 12.59 കോടിയാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആഗോളതലത്തിൽ 26.54 കോടിയും നേടിയെന്ന ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2024 ആദ്യത്തെ വിജയം എബ്രഹാം ഓസ്ലർ സ്വന്തമാക്കി എന്ന് തന്നെ പറയാം.